ഫാദർ സിനോജ് നീലങ്കാവിൽ എന്ന വൈദികന്റെ വരികളിലൂടെ കുടുംബത്തിൻ്റെ കേന്ദ്രം ദിവ്യബലി എന്ന ആശയം നമുക്ക് പരിശോധിക്കാം. ഒരു കുടുംബം, അവർ പൊതുവെ ഞായറാഴ്ചകൾ മാത്രമേ വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുള്ളൂ. കുർബാന ആരംഭിച്ച് 15-20 മിനിറ്റ് കഴിഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും അവർ തിടുക്കം കൂട്ടാറില്ല. വളരെ സാവകാശത്തിൽ വൈകുന്നതിനെക്കുറിച്ച് പരിഭവമില്ലാതെയാണ് അവർ പള്ളിയിലേക്ക് പോകുക. ഒരിക്കൽ ഞാൻ അവരുടെ വീടിന് മുന്നിലൂടെ പോകുമ്പോൾ അവിടുത്തെ കുഞ്ഞ് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ടു. കാര്യം തിരക്കിയപ്പോഴാണ് അറിയുന്നത് ആ കുഞ്ഞിനെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഇഷ്ടമില്ലത്രേ. കുർബാനയ്ക്കായി കൊണ്ടുപോകാൻ മാതാപിതാക്കൾ ശ്രമിച്ചതിനാണ് ആ കുഞ്ഞ് വലിയ വായിൽ നിലവിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. കേന്ദ്രം എന്നാൽ മറ്റെല്ലാം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എല്ലാം അതുമായി ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അങ്ങനെ നോക്കിയാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ കേന്ദ്രം ഇന്ന് വിശുദ്ധ കുർബാനയാണോ? അത് അങ്ങനെയല്ലെങ്കിൽ എത്രയും വേഗം അങ്ങനെ ആകേണ്ടതല്ലേ? വിശ്വാസം പകർന്നു കൊടുക്കുന്നതും പരിശീലിപ്പിക്കപ്പെടുന്നതും സ്വാഭാവികമായി കുടുംബങ്ങളിലാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന വ്യക്തികൾ, അതായത് മാതാപിതാക്കൾ, ഏത് കേന്ദ്രമാക്കിയാണ് ജീവിക്കുന്നത് എന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കും. സമ്പത്താണോ, മൊബൈൽ ഫോണാണോ, സുഖ സൗകര്യങ്ങളാണോ, വിദ്യാഭ്യാസമാണോ, അതോ ദൈവമാണോ, എന്താണ് പ്രധാനമെന്ന് അവർ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്ന് എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്നു. മുകളിൽ കണ്ട കുടുംബത്തിൽ ഇക്കാര്യം വ്യക്തമായി കാണുന്നു. ദമ്പതികളുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് കേന്ദ്രസ്ഥാനമില്ലെങ്കിൽ അവരുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ആ മൂല്യം പകരാനായി അവർക്ക് സാധിക്കില്ല. അതുമാത്രമല്ല, പലപ്പോഴും നമ്മിൽ ഉള്ളത് മുഴുവനായും അടുത്ത തലമുറയ്ക്ക് കൈമാറാനും കഴിയില്ല. അതുകൊണ്ടാണ് സ്ഥിരം നേരം വൈകി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരുടെ കുഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നേയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. പകരുന്ന വിശ്വാസം പരിശീലിപ്പിക്കപ്പെടുന്നതും പ്രധാനമായും കുടുംബങ്ങളിൽ തന്നെയാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ നാം പരിശീലിച്ചെടുക്കുന്നത് അതിൻ്റെ ആവശ്യകതയും ഗുണവുമൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്ന ശീലം, ഭവനങ്ങളിൽ നാം പരിശീലിച്ചത് അതിൻ്റെ ആവശ്യകതയും ഗുണവും മനസ്സിലാക്കിയിട്ടല്ല. അതിനുള്ള സമയമാകുമ്പോഴേക്കും നമുക്കത് ശീലമായി. കാരണം കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ജീവിതത്തിന് അത്യാവശ്യമായവ ചെറുപ്പത്തിലെ അവരെ പരിശീലിപ്പിക്കും. വിശ്വാസത്തിൻ്റെ പരിശീലനവും ഇതുപോലെ തന്നെ. ഒരു വ്യക്തി യഥാർത്ഥ വിശ്വാസ പരിശീലനം നടത്തുന്നത് വർഷത്തിൽ 35 മണിക്കൂറുകൾ മാത്രമുള്ള ഞായറാഴ്ച മതപഠനത്തിലല്ല, കുടുംബത്തിലാണ് എന്ന എൻ്റെ വികാരിയുടെ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. 12-15 വർഷങ്ങൾ മതപഠനം നടത്തിയിട്ടും വിശ്വാസം ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രതി മാതാപിതാ മതാധ്യാപകരെയും അച്ഛന്മാരെയും പഴിക്കുന്ന വ്യക്തികളോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. വിശ്വാസം പകർന്നു കിട്ടുന്നതും അതിൽ പരിശീലിപ്പിക്കപ്പെടുന്നതും സ്വാഭാവികമായും പ്രധാനമായും കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയാണ് ജീവിത കേന്ദ്രമെന്ന വിശ്വാസത്തിൻ്റെ അറിവും അനുഭവവും കുടുംബത്തിന് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു കാര്യത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നത് അതിനെ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ്. വിശുദ്ധ കുർബാനയെ അറിയുക എന്നത് ബലിയർപ്പകനും ബലിവസ്തുവുമായ ഈശോയെ അറിയുക എന്നതാണ്. കാരണം വിശുദ്ധ കുർബാനയിൽ നാം ഈശോയുടെ സമകാലികരായി തീർന്ന ഈശോയോടുകൂടെ അവിടുത്തെ ശരീരരക്തങ്ങൾ ബലിയർപ്പിക്കുകയാണ്. കൃതജ്ഞതയുടെ ആ ബലിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങാൻ അതിലുള്ള യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞു തുടങ്ങണം. അതിനേറ്റവും ആദ്യം വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിലും ഗാനങ്ങളിലും ശ്രദ്ധ കൊടുക്കണം. അവ ദൈവവുമായുള്ള നമ്മുടെ സംഭാഷണമാണ്. നമ്മൾ എത്ര പേർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്? ഉദാഹരണത്തിന്, ഓരോ പ്രാർത്ഥനയും ആരെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ചിന്തകളെ ആ വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നതിന് സഹായകരമാണ്. വിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ
എന്നീ അഭിസംബോധനകൾ പിതാവായ ദൈവത്തെ ഉദ്ദേശിച്ചുള്ളതും നീ നിന്റെ എന്നുള്ളത് പുത്രനായ ദൈവത്തെ ഉദ്ദേശിച്ചുള്ളതുമാണ് എന്നുപോലും കുറച്ചു പേർക്ക് അറിയൂ എന്നെനിക്ക് തോന്നുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഉള്ള നമ്മുടെ അറിവും അറിയാനുള്ള ആഗ്രഹവും കുറവാണ് എന്നതാണ് അതിന് കാരണം. ആഗ്രഹമുള്ളവർക്ക് ക്ലാസുകൾ യൂട്യൂബിലും അതിരൂപതയുടെ സംവിധാനങ്ങളിലും ലഭ്യമാണ്. അതുപോലെ തന്നെ ഇടവകളിലും ഇത്തരം ക്ലാസുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. വിശുദ്ധ കുർബാനയെ അടുത്തറിയുന്നതാണ് അതിനെ സ്നേഹിക്കാനും സ്നേഹിക്കാൻ കുടുംബാംഗങ്ങളെ പ്രേരിപ്പിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നത്. ഈ അറിവ് ചെന്നെത്തുക ബലിയർപ്പകനും ബലിവസ്തുവുമായ ഈശോ എന്ന വ്യക്തിയിലാണ്. ബലി എന്നത് പ്രധാനപ്പെട്ട ഒന്നിനെ അതിപ്രധാനമായ ഒന്നിനു വേണ്ടി ഉപേക്ഷിച്ചുകൊണ്ട് സമർപ്പിക്കുന്നതാണ്. അത് പ്രാചീനകാലം മുതൽ അങ്ങനെയായിരുന്നു. ഒരു മനുഷ്യൻ അവന് പ്രധാനപ്പെട്ടതായുള്ള ഒന്നിനെ അതിനും പ്രധാനപ്പെട്ടതാണ് അവൻ കരുതുന്ന ഒന്നിനു വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ അത് ബലിയായിത്തീരുന്നു. സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ഈശോ കാൽവരിയിൽ അർപ്പിച്ച ദിവ്യബലിയിലാണ് നാമും ഓരോ ദിവസവും പങ്കുചേരുന്നത്. ഈശോയുടെ രക്ഷാകര ബലിയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ബലിയായി അർപ്പിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. കുടുംബജീവിതം അതേപോലെ ഒരു ബലി ജീവിതമാണ്. നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ സന്തോഷവും സുഖങ്ങളും സമയവുമൊക്കെ മറ്റുള്ള പലതിനും വേണ്ടി ഉപേക്ഷിക്കുന്നതാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതം എന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ പ്രായമായ മാതാപിതാക്കളുടെ ശകാരവും കേട്ട് മനസ്സുമടുക്കാതെ അവരെ ശുശ്രൂഷിക്കുന്ന മക്കളും മരുമക്കളും നന്ദി പ്രകടിപ്പിക്കാത്ത ദുശീലങ്ങളിൽ മുഴുകി ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസവും അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മാതാപിതാക്കളും തങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല ഭാവിക്കായി ബുദ്ധിമുട്ടി പഠിക്കാനിരിക്കുന്ന മക്കളുമൊക്കെ അവരവരുടെ ജീവിത ബലിയാണ് അർപ്പിക്കുന്നത്. ഈ ജീവിത ബലി കുരിശിലെ ബലിയോട് ചേർന്ന് രക്ഷാകരമാകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. കുടുംബത്തിൻ്റെ ജീവിത ബലിയുടെ കേന്ദ്രമാണ് വിശുദ്ധ കുർബാന എന്ന് തിരിച്ചറിയുന്നവർക്ക് വിശുദ്ധ കുർബാനയില്ലാതെ മുന്നോട്ട് പോകാനാകില്ല. ഓരോ ദിവസത്തേക്കുള്ള അവരുടെ ഊർജം അവിടെ നിന്നാണ്. കുടുംബം മുഴുവൻ അനുദിനവും ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിശുദ്ധ കുർബാനയ്ക്കായി പോകുന്നതാണ് ഉത്കൃഷ്ടമായ കാര്യം. എങ്കിലും പല കുടുംബങ്ങൾക്കും അത് സാധിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ മിക്ക കുടുംബങ്ങളിൽ നിന്നും ഒരാൾക്കെങ്കിലും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാനായി ആയെങ്കിൽ എത്ര നന്ന്. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങൾ വലിയ മാറ്റത്തിന് കാരണമാകും. ഒരാൾ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന കൃപകളും ദാനങ്ങളും എത്രയോ അധികമായി മറ്റുള്ളവരിലേക്ക് പകരുകയില്ല. അതിനാൽ എല്ലാവർക്കും സാധിക്കുന്നില്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഒരു ദിവസം ഒരാളെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക. അതിനും സാധിക്കാത്തവർ ആ ബലിയുടെ ഫലമായ ഈശോയുടെ തിരുശരീരത്തിൻ്റെ ആ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം ആരാധനയ്ക്കായി സമയം കണ്ടെത്തുക. അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുക. തിരുസഭയുടെ നിയമം ലംഘിക്കാതിരിക്കാനായി മാത്രം ദിവ്യബലിക്ക് പോകുന്നവരായിരിക്കാം ചിലർ. ഒരു കാര്യം ഓർക്കുക, നിയമമെന്നത് മിനിമത്തിൻ്റെ അളവ് പോലാണ്. സഹോദരനെ കൊല്ലരുത് എന്ന നിയമം ഏറ്റവും മിനിമമാണ്. അതായത് ഏറ്റവും കുറഞ്ഞത് കൊല്ലാതിരിക്കുകയെങ്കിലും ചെയ്യുക. അവൻ്റെ കാല് തല്ലി ഓടിക്കുന്നതിന് കുഴപ്പമില്ല എന്നല്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുടുംബത്തിലെ എല്ലാവരും കൂടി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതാണ് അഭികാമ്യമെങ്കിലും അതിന് സാധിക്കാത്ത പക്ഷം കുറഞ്ഞത് ഞായറാഴ്ചയെങ്കിലും അപകാരം ചെയ്യുക എന്നതാണ് നിയമം. ഓർക്കുക, ഈശോ നമ്മെ മിനിമം കൊണ്ടല്ല സ്നേഹിച്ചത്, ആ സ്നേഹമാണ് നമ്മൾ അനുഭവിച്ചതും ഏവരോടും നാം പ്രഘോഷിക്കേണ്ടതും. വിശുദ്ധ കുർബാനയിൽ അനുഭവിച്ചറിഞ്ഞ യഥാർത്ഥ ദൈവത്തെ എല്ലാവരും അറിയണമെന്ന ആഗ്രഹമാണ് ഒരാളെ യഥാർത്ഥ പ്രേക്ഷിതനാക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായ അങ്ങ് അയച്ചെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. എല്ലാവരും ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവം സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തിൽ ഒരാൾ ആദ്യം തന്നെ കുടുംബത്തിൽ ഒരു പ്രേക്ഷിതയോ പ്രേക്ഷിതനോ ആകും. കാരണം നമ്മുടെ സന്തോഷം നാം ആദ്യം പങ്കുവയ്ക്കുക നമ്മുടെ വേണ്ടപ്പെട്ടവരോടായിരിക്കും. ഇതുതന്നെയാണ് ഒരു കുടുംബത്തിനും സംഭവിക്കുക. ദിവ്യകാരുണ്യ ഈശോയിൽ കേന്ദ്രീകൃതമാകുന്ന കുടുംബം തിരുകുടുംബത്തെ പോലെ ഒരു പ്രേക്ഷിത കുടുംബമായി മാറും. ചുറ്റുമുള്ളവരെ യഥാർത്ഥ പിതാവായ ദൈവത്തിലേക്കും അവിടുത്തെ പ്രിയപുത്രനിലേക്കും ആകർഷിക്കുന്ന കുടുംബം.
നമ്മുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ലും ജീവിതയാത്രയുടെ വഴിയും അതിൻ്റെ ലക്ഷ്യവും ബലിയർപ്പകനും ബലിവസ്തുവുമായ ഈശോയാണ്. അവിടുത്തെ ബലി അറിയുമ്പോൾ നമ്മുടെ ജീവിതബലി രക്ഷാകര ബലിയോട് ചേർത്തർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതിനാൽ അനുദിനമുള്ള വിശുദ്ധ കുർബാനയർപ്പണം നമുക്ക് മുടക്കാതിരിക്കാം. ഓരോ കുടുംബവും വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതം പരിശീലിപ്പിക്കുന്ന ഇടങ്ങളും ആ സ്നേഹബലിയെ പ്രഘോഷിക്കുന്ന പ്രേക്ഷിത കുടുംബങ്ങളും ആകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.